Assalamu alaikum. Good morning, everyone. This is your Jasmine Miss, and today we are going to learn English. Are you ready? Okay, then let us start our class with dua for knowledge. Stand up and say, Rabbi yassir wa la tu'azzir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Amin ya rabbal alamin. Okay, let us start our class. What we are going to learn today? Now, we are going to learn the fourth lesson, that is a hot day. Alle, kaiya class il nammal padichondirunna paadam aanu edana a hot day. A lesson nammal complete cheedittilla, worksheet korachude undu, oru worksheetum kude undu. Edana, that is page number 25. Alle, animals house ne kurichana nammal padichondirikkunnathu. രണ്ട് അനിമൽസിൻ്റെ ഹൗസ് ഏതൊക്കെയാണ് നമ്മൾ എഴുതി പഠിച്ചിരുന്നു, റൈറ്റ് ചെയ്തു, നിങ്ങൾ പഠിച്ചു. വിച്ച് ആർ ദ ആനിമൽസ്? ദാറ്റ് ഈസ് ഹെൻ. ഹെൻ ഹാവ് ഹെൻ ഹൗസ് അല്ലേ? ഹെൻ ഹൗസ് ആണ് പഠിച്ചത് അല്ലേ? ഹെന്നിൻ്റെ വീട് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഹെൻ, എ-ജി-എൻ, ഹെൻ. ഹെൻസ് ഹൗസ് ഈസ് ഹെൻ ഹൗസ്. എളുപ്പമാണ് അല്ലേ? ഹെൻ ഹൗസ്, HOUSE, സ്പെല്ലിംഗ് പഠിക്കണം. ഓക്കെ. Then dog, dogs is a kennel. One more time, I will read the lesson for you. Okay, listen carefully. Missinte oppam lesson vaikkanam. Ellarum try cheyyunnu ennu miss vicharikkunnu. Okay, then listen. Lesson 4, a hot day. It is summer. Miss parangu summer is very hot season. ഹോട്ട് സീസണാണ്, എല്ലാ ദിവസവും ഭയങ്കര ചൂടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഹോട്ട് ഡേ അറ്റ് ദി ഫാം. ഫാമിൽ, ഫാം എന്ന് എന്താണെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. നമ്മൾ ഓൾ മക്ഡൊണാൾഡിൻ്റെ ഫാമിൽ പോയി, ഇപ്പോൾ ആ കുറേ അനിമൽസ് ഉള്ള ഒരു ഫാമിലിയിലേക്ക് പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. നൗ അറ്റ് ദി ഫാം, ഫാമിൽ എന്താണ്? ആനിമൽസ് ഉണ്ട്. ദി ഹെൻസ് ഡു നോട്ട് കം ഔട്ട് ഓഫ് ദി ഹെൻ ഹൗസ്. ഹെൻസിന് ചൂട് കാരണം ഹെൻ ഹൗസിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഹെന്നിൻ്റെ വീടിൻ്റെ പേര് നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് ഹെൻ ഹൗസ്. ദ ഡോഗ് സ്ലീപ്സ് ഇൻ ഹിസ് കെനൽ ഓൾ ഡേ. എന്താണ്? ഡോഗ്സ് എപ്പോഴും കെനൽ അല്ലേ പഠിച്ചു. ഡോഗ്സിൻ്റെ വീടിൻ്റെ പേരാണ് കെനലിൽ എന്താണ് സ്ലീപ്പ് ചെയ്യുകയാണ്. ഓൾ ദേ ആർ സ്ലീപ്പിംഗ്. ചൂടാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നോ? ഇല്ല, വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കും അല്ലേ. ദ ഷീപ്പ് സ്റ്റേ ഇൻ ദ ബാൺ. ഗെയിൻ അനദർ വേർഡ്, ദാറ്റ് ഈസ് ഷീപ്പ്. ഷീപ്പ് എന്താണ്? ഷീപ്പ് മിസ് പറഞ്ഞു തന്നതാണ്, ചെമ്മരിയാടിനാണ് ഷീപ്പ് എന്ന് പറയുക അല്ലേ. പുറത്തെല്ലാം വൂളുള്ള നല്ല കമ്പിളിയൊക്കെ ഉള്ള ആടിനാണ് എന്ത് പറയുക? ഷീപ്പ് എന്ന് പറയുക. അപ്പോൾ നൗ ടുഡേ വി ആർ ഗോയിങ് ടു റൈറ്റ് ഷീപ്പ്, എസ് HEEP. Sheep. What is the name of his house? A sheep in the wheat in the pair and the anella or no rich in the barange. Okay, that is barn. B-A-R-N. Barn. Hale. Barn. The cows go into their cow shed. Okay. Cows go into their cow shed. Cows evidake poi. Cow shed lake poi. Namalino a cow. കൗവിൻ്റെ ഹൗസ് കൂടെ ഒന്ന് പഠിക്കാം. ഷെഡ് എന്ന് മാത്രം പഠിച്ചാൽ മതി. SHED, കൗ ഷെഡ്. ദെൻ ദ ഡക്സ് സ്റ്റേ ഇൻ ദ പോണ്ട്. ദ ആനിമൽസ് അറ്റ് ദ ഫാം ആർ ഹാപ്പി. കണ്ടോ, ഇത്രയാണ് ആനിമൽസിൻ്റെ നെസ്റ്റ്, ആനിമൽസിൻ്റെ ഹൗസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദെൻ വി ക്യാൻ ഗോ ടു ദി 25th പേജ്. പേജ് ടേക്ക് 20, പേജ് നമ്പർ 25. പേജ് നമ്പർ 25-ൽ വെയർ ഈസ് ദി ആനിമൽ. ആനിമൽസ് എവിടെയാണ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓരോ ആനിമൽസിനെയും അവരുടെ ഹൗസും ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ആനിമൽസും അവരുടെ ഹൗസും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, കൗ, കൗ അല്ല, ഫസ്റ്റ് വൺ ഈസ് ഡോഗ്. കണ്ടോ, ഡോഗിനെ കണ്ടോ. ഡോഗിൻ്റെ ഹൗസ് ഏതാണ് നമ്മൾ പഠിച്ചു. സ്പെല്ലിംഗ് ഓൾസോ വി ഹാഡ് ഓൾറെഡി ലേൺഡ്. സോ വി ക്യാൻ റൈറ്റ് ദെയർ കെനൽ.
കെനൽ ആ ബ്രാക്കറ്റിനകത്ത് ആ കോളത്തിനകത്ത് കെനൽ എന്നുണ്ട് അത് നമുക്ക് അവിടെ റൈറ്റ് ചെയ്യാം ഏ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ടുഡേ കേട്ടോ ദെൻ എഗെയിൻ അത് ആ എക്സാമ്പിൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കൗ കൗവിൻ്റെ ഹൗസ് ആണ് അത് ഷെഡ് എന്ന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ദെൻ ദ തേർഡ് വൺ വി ഹാവ് എ ബേർഡ് B I R D bird അല്ലേ ഒരു പുതിയതായിട്ട് ഒരു കാര്യം ചോദിച്ചിരിക്കുന്നു അവർ ആ ഫാമിലിയുള്ളിൽ ആ ബേർഡ് ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ വി ഹാവ് ടു ലേൺ ദാറ്റ് അതുകൊണ്ടാണ് അവർ അവിടെ കൊടുത്തിരിക്കുന്നത് ബേർഡ് ബേർഡിൻ്റെ ബേർഡ് താമസിക്കുന്ന സ്ഥലത്തിന് എന്താ പറയുക കൂടെന്നാണ് പറയുക അല്ലേ നമ്മൾ പറയും ആ കൂട് പക്ഷിക്കൂട് കാക്കയുടെ കൂട് ഇതൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ കൂടെന്നാണ് പറയുക വാട്ട് ഈസ് ഇംഗ്ലീഷ് നെയിം ഫോർ ദാറ്റ് ദാറ്റ് ഈസ് നെസ്റ്റ് എൻ ഇ എസ് ജി ഹോം ഫോർ എ ബേർഡ് ഈസ് നെസ്റ്റ് കണ്ടോ എല്ലാവർക്കും മനസ്സിലായോ ഇതിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ത്രീ വേർഡ്സ് ആണ് ഷീപ്പ് ബാൺ ഷീപ്പിൻ്റെ ഹൗസിന് പറയുന്ന പേര് ബാൺ എന്നാണ് ദെൻ കൗ That is shed. Cow, shed. And bird is nest. Kanda? Bird, nest. Appol, aa page namukku complete cheyidittu povam. That is, a bird inde eduthu nammal enda ezhuthuka? Nest. N-E-S-T. Nest. Kanda? 1, 2, 3, 4. Fourth one aanu. Kanda? Naalamathe word aanu kolathil. Nest. Inshallah namukku adu ezhuthi padikkam. Then, hen. Hen inde house inu hen house ennaanu paraya we have already learned that okay that then here is sheep sheep inde house enda paraya barn ennaanu paraya okay then today we are going to write these three words in the notebook notebook il nammal ina homework aayittu cheyan pogunnathu the house of a sheep cow and a bird okay listen carefully Sheep, S, H, E, E, double E ആണ് ഷീപ്പ് പി കേട്ടോ ഷീപ്പിൻ്റെ വീടിന് പറയുന്ന പേര് എന്താണ് ബി എ ആർ എൻ ബാൺ ഓക്കെ ദെൻ The next one is sheep barn padichu pinne edana namaku padikkanulladu cow c o w cow aanu cow that is shed s h e d shed kanda നിങ്ങൾ കറക്റ്റ് ലൈനിൽ തട്ടിച്ച് തന്നെ എഴുതണം കേട്ടോ ഷീപ്പ് ബാൺ ആൻഡ് കൗ ഈസ് ഷെഡ് ആ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ വൺ പേജിൽ എഴുതിയാൽ മതി ദെൻ അഗെയിൻ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് വേർഡ് ദാറ്റ് ഈസ് ബേർഡ് ബേർഡിൻ്റെ നെസ്റ്റിന് ബേർഡിൻ്റെ ഹൗസിന് പറയുന്ന പേരെന്താണ് ബി I R D bird എന്താണ് പേര് ഹൗസിന് പറയുന്ന പേര് നെസ്റ്റ് എന്നാണ് എൻ ഇ എസ് ടി നെസ്റ്റ് എൻ ഇ എസ് ടി നെസ്റ്റ് കണ്ടോ സ്വന്തം വായിച്ചു തരാം എസ് എച്ച് ഡബിൾ ഇ പി ഷീപ്പ് ബി എ ആർ എൻ ബാൺ കണ്ടോ കൗ സി ഒ ഡബ്ല്യു കൗ എസ് എച്ച് ഇ ഡി ഷെഡ് B I R D bird N E S T nest okay you have to write it in your notebook and you have to learn then do this worksheet today these are the homeworks for you okay then it's time to wind up our class today jazakallah assalamu alaikum my dears stay safe